നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെയധികം കരളലിയിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതായത് ഒരു അതിക്രൂര വർദ്ധനത്തിന്റെ വാർത്തയാണ് ലഭിക്കുന്നത് പെൺകുട്ടികളെ പ്രസവിച്ചതിൻ്റെ പേരിൽ ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതം നടു റോഡിലിട്ട് എല്ലാവരും കാണുകയെ അതിക്രൂര മർദ്ദനമാണ് ഈ യുവതിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് ഭർത്താവും ഭർത്താവിന്റെ ബന്ധുക്കളും ചേർന്നുകൊണ്ടാണ് ഈ സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ചതും ശേഷം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയധികം ക്രൂരതയാണ് ഈ പെൺകുട്ടിയോട് ചെയ്യുന്നത് നിലത്തിട്ട് ചവിട്ടുന്നതും അതുപോലെ വലിച്ചിഴക്കുന്നതും ഒക്കെ തന്നെയാണ് വീഡിയോ ദൃശ്യത്തിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ മഹോബ ജില്ലയിലാണ് സംഭവം ഇവരെ ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികൾക്ക് ഈ യുവതി ജന്മം നൽകി എന്നതാണ് ഇവർ ചെയ്ത മഹാപാപം ഇത് ആരോപിച്ചു ഭർത്താവും ബന്ധുക്കളും ചേർന്നുകൊണ്ട് ഇവരെ മർദ്ദിച്ചത് വിവരമില്ലായ്മയുടെ അങ്ങേയറ്റം എന്നൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും മറ്റും എല്ലാവരും ഇതിനെ വിശേഷിപ്പിക്കുന്നത് പെൺകുട്ടിയെ പ്രസവിച്ചു എന്നത് ഇത്രയധികം മഹാഅപരാധമായി മാറിയത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് ഈ വീഡിയോ ദൃശ്യത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ മുടി കുത്തിപ്പിടിച്ചു വലിക്കുന്നതും അതുപോലെ നിലത്തിട്ട് ചവിട്ടുന്നതും ഒക്കെ തന്നെയാണ് യുവതിയെ അസഫിൻ പറഞ്ഞുകൊണ്ടാണ് മർദ്ദനത്തിന് ആദ്യം ഇരയാക്കിയത് ഇവർക്ക് ചുറ്റും നിരവധി ആളുകൾ കാണികളായി നോക്കി നിൽക്കുന്നു പോലും ആരും തന്നെ ഒരു അക്ഷരം മിണ്ടാനോ അല്ലെങ്കിൽ ഇവരെ തടയാനോ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല യുവതിയെ രക്ഷിക്കണമെന്ന ഒരു ആഗ്രഹം ഒറ്റ മനുഷ്യനോടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പരാതിപ്പെടുന്നത് യുവതിയുടെ ആദ്യത്തെ രണ്ട് മക്കളും പെൺകുട്ടികളാണ് ആൺപുജര് ജന്മം നൽകിയില്ലെന്നുള്ള കാരണമാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് മകന് ജന്മം നൽകിയില്ലെന്നാരോപിച്ച് എൻ്റെ ഭർത്താവും ബന്ധുക്കളും എന്നെ ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് ഒരു ദേശീയ മാധ്യമത്തോട് ഈ യുവതി നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് രണ്ടാമത്തെ പെൺകുട്ടി ജനിച്ചതോടെയാണ് ഈ ഉപദ്രവം ആരംഭിച്ചത് തന്നെ ഭർത്താവിന്റെ വീട്ടുകാർ നിരന്തരം പട്ടിണിക്കിടുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത് ഇതിനു പിന്നാലെ സ്വന്തം കാലിൽ നിൽക്കാനായി ഇവർ ജോലിക്ക് പോകാൻ തുടങ്ങിയിരുന്നു ഇതിനുശേഷമാണ് ക്രൂരത കൂടി വന്നതും രണ്ട് സ്ത്രീകൾ ഇവരെ മർദ്ദിക്കുന്നതും ആ സമയം വേദന കൊണ്ട് അലറി വിളിക്കുന്ന ഇവരെ വെറുതെ വിടാൻ അപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു ദൃശ്യമാണ് കാണുവാൻ സാധിക്കുന്നത് സംഭവത്തെ തുടർന്ന് എന്തായിരുന്നാലും പോലീസിൽ യുവതി പരാതി നൽകിയിട്ടുണ്ട് ഭർത്തുവീട്ടുകാർ തന്റെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം അതിക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതിയിൽ യുവതി ആരോപിച്ചിരിക്കുന്നത് ഈ യുവതിയുടെ പരാതിയിൽ പോലീസ് എന്തായിരുന്നാലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് മർദ്ദനമേറ്റി ക്രൂരമായി പരിക്കേറ്റ സ്ത്രീ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രതികൾക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് മഹോബ പോലീസ് സൂപ്രണ്ടായിട്ടുള്ള സുധാസ് സിംഗും വ്യക്തമാക്കിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത Oh.